നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മത്സരത്തിൽ പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അഥവാ 10-ൽ 10 റേറ്റിംഗും നേടുന്നതിനെയാണ് പെർഫെക്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി വളരെ മികച്ച പ്രകടനം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രകടനം മത്സരത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് താരങ്ങൾക്ക് 10-ൽ 10 റേറ്റിംഗും ലഭിക്കാറുള്ളത്. പ്രമുഖ മാധ്യമമായ സോഫാ സ്കോർ അവരുടെ ഡാറ്റ അനലിസ്റ്റുകളാണ്. അവരിപ്പോൾ അവരുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കിയ താരങ്ങളുടെ ഒരു ലിസ്റ്റ്, ആദ്യ 10 താരങ്ങളുടെ ഒരു ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, ലയണൽ മെസ്സി തന്നെയാണ്. 36 തവണയാണ് ലയണൽ മെസ്സി പെർഫെക്റ്റ് റേറ്റിംഗ് അഥവാ 10-ൽ 10 സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ വരുന്നു. അദ്ദേഹം 17 തവണയാണ് പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഒന്നാം സ്ഥാനക്കാരനായ മെസ്സിയും രണ്ടാം സ്ഥാനക്കാരനായ നെയ്മറും തമ്മിലുള്ള ഒരു അന്തരം അത് വളരെ വലുതാണ്. മെസ്സി 36 തവണ ഇത് നേടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാം സ്ഥാനത്ത് വരുന്നത് കിലിയൻ എംബപ്പയാണ്. അദ്ദേഹം 10 തവണയാണ് പെർഫെക്റ്റ് റേറ്റിംഗ് നേടിയിട്ടുള്ളത്. നാലാം സ്ഥാനത്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നത്. 8 തവണ അദ്ദേഹം പെർഫെക്റ്റ് റേറ്റിംഗ് നേടിയിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് കെവിൻ ഡിബ്രോയിനെ വരുന്നു. 8 തവണ തന്നെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ആറാം സ്ഥാനത്ത് ഹാരി കെയ്ൻ 8 തവണ. ഏഴാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി വരുന്നു 7 തവണ. എട്ടാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന ഓസ്കറാണ്. അദ്ദേഹം 7 തവണ പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒൻപതാം സ്ഥാനത്ത് വരുന്നത് ഹൂലിയൻ ആലവറസ് ആണ്. 7 തവണ അദ്ദേഹവും ഈ ഒരു പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. പത്താം സ്ഥാനത്ത് ജോസഫ് ഇലിസിച്ച് വരുന്നു. അദ്ദേഹം 6 തവണയാണ് പെർഫെക്റ്റ് റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ താരങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലയണൽ മെസ്സി ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.